പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ക്രീമി മാംഗോ ആണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഞെക്കിയാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കുക്കിങ്ങിലേക്ക് കടക്കാം. പഴുത്ത മാങ്ങ നന്നായി തൊലിചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി വിപ്പിംഗ് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 50 ഗ്രാം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിപ്പിംഗ് പൗഡർ നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായി 2-3 മണിക്കൂർ തണുപ്പിക്കണം. ഈ അടിക്കുന്ന ബൗള് ഒന്ന് തണുപ്പിക്കണം. അതുപോലെ വിസ്ക് തണുപ്പിച്ചാൽ നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഐസ് ക്യൂബ്സ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് പെർഫെക്റ്റായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാവുന്നതാണ്. ആ ടെക്സ്ചർ കണ്ട അതേ ടെക്സ്ചറിൽ നമുക്ക് വരണം. അതിനുശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കി ചേർക്കുകയാണ്. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. പാല് പഞ്ചസാരയും ചേർത്ത് 1/2 ലിറ്റർ പാല് 1 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാവും. അപ്പം മിൽക്ക് മെയ്ഡും നമ്മളെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇനി നമുക്ക് നമ്മുടെ മാംഗോ പൾപ്പ് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നല്ല ബിസ്ക് എടുത്ത് വിപ്പിംഗ് ക്രീം റെഡിയാക്കുക മാത്രം. നല്ല ബിസ്ക് എടുത്ത് ശക്തിയായിട്ട് അടിച്ചു കഴിയുമ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയായി കഴിയും. നല്ല തണുത്ത ഐസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയാക്കി റെഡിയാക്കാം. അതിനുശേഷം ഈ പൾപ്പൊന്ന് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് തന്നെ ഇത് മാംഗോ ഐസ്ക്രീമിൻ്റെയും ഈ ഡിസേർട്ടിൻ്റെയും ചേരുവകൾ ഒന്ന് തന്നെയാണ്. നമുക്ക് തണുപ്പ് പറ്റാത്തവർക്കാണ് നമ്മളിത് കോരി സോഫ്റ്റായിട്ട് കഴിക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ ഡിസേർട്ട് തയ്യാറാക്കുന്നത്. അന്നേരം നമുക്ക് നല്ല തണുപ്പ് വേണം. ഐസ്ക്രീമാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കടയിൽ നിന്ന് വാങ്ങി വിപ്പിംഗ് ക്രീമൊക്കെ പോലെ ഐസ് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാവും. ഇപ്പോൾ 2 തരത്തിൽ നിങ്ങൾ റെഡിയാക്കി നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡിസേർട്ടായിട്ട് തണുപ്പില്ലാതെ തന്നെ കഴിക്കാവുന്ന രീതിയിലാണ്. നേരിയ തണുപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇതാദ്യം നമ്മൾ ഇത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ മീതെ നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൈപ്പിംഗ് ബാഗിലോട്ട് ഈ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് ചെയ്താൽ നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അതോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ വിപ്പിംഗ് ക്രീമിന് നമുക്ക് സ്വാഭാവികമായിട്ടും മധുരം ഉണ്ട് മേടിക്കുമ്പോൾ തന്നെ. എന്നാലും ചെറിയ രീതിയിൽ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പഞ്ചസാര ഇട്ട് നമുക്ക് അടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് വിപ്പിംഗ് ക്രീമും ഈ മാംഗോ ഇതും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും പ്രത്യേകം നന്ദി.